കടലാക്രമണം രൂക്ഷമായ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി അലക്സാണ്ടർ അൽഫോൺസ് കടലിൽ വീണു. മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ലോങ് ബൂം ക്രെയിൻ ഉപയോഗിച്ച് മധ്യഭാഗത്തെ കല്ലുകൾ നാളെ നീക്കം ചെയ്തു തുടങ്ങും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഷിജോ, മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടമുണ്ടായിരിക്കുന്നു. എപ്പോഴായിരുന്നു ഇത്? ഈ അപകടത്തിൽപ്പെട്ട ഇയാളെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പരിശ വൈകിട്ട് 5:00 കൂടിയാണ് തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി കടലിൽ വീണ അപകടമുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കടലിലേക്ക്, ഹാർബറിൽ നിന്ന് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകാൻ തയ്യാറെടുക്കവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് ആ വള്ളം ദിശ മാറി പലതവണ തിരക്കൊപ്പം ഉയർന്നു പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നീട് മറ്റൊരു തിരയിൽപ്പെട്ടാണ് ഈ വള്ളം തലകീഴായി മറിയുന്നത്. ഈ വള്ളത്തിലുണ്ടായിരുന്ന പൂത്തുറ സ്വദേശി അലക്സാണ്ടർ അൽഫോൺസ് വള്ളം മറിഞ്ഞ കടലിലേക്ക് വീണു. ഒപ്പം സമീപത്തുണ്ടായിരുന്ന രണ്ട് വള്ളങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. വൈകിട്ട് 5:00 കൂടിയാണ് അപകടമുണ്ടായത്. മുതലപ്പുഴയിൽ ഏതാണ്ട് അപകടങ്ങൾ ഇങ്ങനെ തുടർപ്പതയാവുകയാണ്. മുതലപ്പുഴയിലെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗം തന്നെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് വലിയ കാലതാമസമാണ് നേരിട്ടത്. എന്തായാലും നാളെ മുതൽ മുതലപ്പുഴയിലെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗം തന്നെ തീർക്കാനുള്ള ക്രമീകരണങ്ങൾ അദാനി ഗ്രൂപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ നിന്ന് ഇന്ന് വൈകിട്ട് 5:00 കൂടി തന്നെ വലിയ ലോങ് ബൂം ക്രെയിൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ചെറിയ ക്രെയിനും അതുപോലെ ഡ്രഡ്ജറും ഉപയോഗിച്ച് പാറയും മണലും നീക്കുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ലോങ് ബൂം ക്രെയിൻ എത്തിച്ചതോടെ നാളെ മുതൽ കടലിന്റെ മധ്യഭാഗത്ത് നിന്ന് പാറയും മണലും നീക്കാനുള്ള ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് അദാനി ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ വേഗം തന്നെ മുതലപ്പുഴയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്താ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അദാനി ഗ്രൂപ്പ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ തിരമാല ഉള്ളതുകൊണ്ട് നിർമ്മാണ പ്രവൃത്തികളെ അത് പ്രതികളുമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ തിരമാലയിൽപ്പെട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കടലിൽ വീണ് അപകടമുണ്ടായത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് കാര്യമായ പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.